ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ലൈഫിൽ ജേർണിയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമ്മളുടെ ഡ്യൂട്ടീസ് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി യു മീൻ ജോബ് അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രോജക്ട് കൂടെ ഉണ്ട് സെക്സ് വൈസ് അതിന് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് നമ്മൾ മറ്റുള്ള ആൾക്കാരെ വ്യൂ ചെയ്യാറുണ്ട് അതിനെ റാങ്ക് ചെയ്യാറുണ്ട് വ്യൂ ചെയ്യാറുണ്ട് ഐ ഇറസ്പെക്റ്റീവ് ദാറ്റ് വി ഡോ നോ അവരേത് സിറ്റുവേഷനിലാണ് പോകുന്നത് അവരുടെ പ്രസൻസ് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നോ അവരേത് സിറ്റുവേഷനിലാണ് പോയതെന്നോ അവരുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്നൊന്നും നമുക്കറിയാതെ നമ്മൾ ഈ പറയുന്ന പോയിൻ്റ് ഓഫ് വ്യൂവിന് നമ്മളവരെ പ്രീജഡ്ജ് ചെയ്യുന്നത് അതിന് പ്രീ ജഡ്ജിങ് തുടങ്ങി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ ഒരു പോസിറ്റീവായിട്ടൊരു സ്റ്റോറി ഞാൻ നേരറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഐ തിങ്ക് ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വലിയ രീതിയിൽ നിങ്ങൾ ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഞാൻ ആദ്യം സമയം വഹിക്കുന്നില്ല നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം വൺസ് മോർ എ ടൈം ഒരു വില്ലേജിലൊരു വീടുണ്ടായിരുന്നു അപ്പോൾ ഈ വീട് ഒരു കോളനി ആയിരുന്നു അതിലൊരു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ ന്യൂലി മാരിഡ് കപ്പിളാണ് സോ എല്ലാ ദിവസവും ഒരു എയിറ്റ് എയ്റ്റ് തേർട്ടി ആകുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വിൻഡോ ഉണ്ടായിരുന്നു സോ ഇവർ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈഫ് ആ വിൻഡോയിൽ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് വീട്ടിലുള്ള ഒരു ലേഡി ഷീ യൂസ് ടു ഡ്രൈ ദ ക്ലോത്ത്സ് അവർ ആ ലേഡി എല്ലാ ദിവസവും ആ ടൈമിൽ വന്നിട്ട് തുണി കഴുകി ഉണക്കുമായിരുന്നു സോ ഈ ലേഡി എല്ലാ ദിവസവും ഈ പെ ഈ പുള്ളിയോട് പുള്ളിയുടെ ഹസ്ബുളിക്കാരത്തിൻ്റെ ഹസ്ബൻഡിനോട് പറയും ലേഡി എത്ര സ്റ്റിങ്ക് ആയിട്ടാണ് ഈ പറയുന്നത് ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് ഷി ഡസ് ഇൻ നോ ടു ക്ലീൻ ദ ഡ്രസ്സ് ഡ്രസ്സ് വാഷ് ചെയ്യാനില്ല എത്ര അഴുക്കുണ്ട് ആ ഡ്രെസ്സിന് എത്ര യുനോ എത്ര ചളിയുണ്ട് ആ ഡ്രസ്സിന് എത്ര അഴുക്കുണ്ട് ഷി ഡസ് ഇൻ നോ ടു ക്ലീൻ ദ ഡ്രസ്സ് ഡിറ്റർജൻറ്റ് തെറ്റായിട്ടാണ് എടുക്കുന്നതൊക്കെ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യുമായിരുന്നു സോ ദിസ് ദിസ് ഇൻസിഡൻറ്റ് ഹാപ്പൻ സോ മെനി ടൈംസ് ഒരു ത്രീ ടു ഫോർ ടൈംസ് ഈ ഇൻസിഡൻറ്റ് ഇങ്ങനെ ഡെയിലി തന്നെ പരിപാടി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരി കഴിക്കുമ്പോൾ ജസ്റ്റ് വിൻഡോയിൽ നോക്കിയപ്പോൾ അന്നെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് സോ ഷി വാസ് സോ എംബാരസ്ഡ് ഷി വാസ് സോ ഷോക്ക്ഡ് ഷി വാസ് സോ എംബാരസ്ഡ് ആൻഡ് പുള്ളിക്കാരുത്തി പുള്ളിക്കാടതി ഹസ്ബൻഡോട് പറഞ്ഞു ചേട്ടാ അൾട്ടിമേറ്റ്ലി ദാറ്റ് ലേഡി ഹാസ് ലേൺഡ് ദാറ്റ് യു നോ ടു ലേൺ ഷി ഹാസ് ലേൺ ടു വാഷ് എ ക്ലോത്ത്സ് കറക്റ്റ്ലി മേ ബി സംബഡി ഹാസ് ഹെൽപ്ഡ് ഓർ ഷി ഹാസ് ഫൗണ്ട് അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ ഹസ്ബൻഡ് പുള്ളിക്കാരത്തെ കണ്ടിരിച്ചിട്ട് പറഞ്ഞു ഡിയർ ചളി ആ പറയുന്ന ഡ്രസ്സിലായിരുന്നില്ല നമ്മുടെ ഫ്രണ്ടില് കാണുന്ന വിൻഡോയില് ചളിയായിരുന്നാണ് ഞാൻ ഇന്ന് കാലത്ത് എണീച്ച് തുടച്ചു കളഞ്ഞത് സോ ദോഡൽ ഓഫ് ദി സ്റ്റോറീസ് നമ്മൾ പല ആൾക്കാരുടെയും കണ്ണിനകത്ത് കണ്ണിന് മുമ്പിൽ കിടക്കുന്ന ചളിയാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരെ തെറ്റായിട്ട് വിചാരിക്കുന്നുണ്ട് കുറ്റമായിട്ട് പറയുന്നുണ്ട് പരിഹാസിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ട്രൗൺ ചെയ്യുന്നുണ്ട് നമ്മൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കാര്യം നമുക്ക് അവരുടെ സിറ്റുവേഷൻ അറിയില്ല അവരുടെ അവർ പോയ വഴികൾ അറിയില്ല അവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ആരുന്നാലും പ്രീജഡ്ജ് ചെയ്യുന്ന മുമ്പ് ആരുന്നാലും നമ്മൾ പ്രിവ്യൂ ചെയ്യുന്ന മുമ്പ് റിവ്യൂ എന്നല്ല പ്രിവ്യൂ എന്നാണ് പറയുന്നത് പ്രിവ്യൂ ചെയ്യുന്ന മുമ്പ് ബിഫോർ വ്യൂ ബിഫോർ വി സ്റ്റാർട്ട് viewing others through our wrong judgments and through our wrong assignments or wrong you know uh, thinking pattern we need to know that or we need to understand that what situation that person has gone through or i like or demotivated drought drain പക്ഷേ ഒരാളുടെ ലൈഫിൽ ആ ഡ്രെയിൻ ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു വാക്ക് ഒരു ഇൻസ്പിറേഷൻ ഒരു അപ്രിസിയേഷൻ ഒരു മോട്ടിവേഷൻ ഒരു ചെറിയ ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ദറ്റ് പേഴ്സൺ ക്യാൻ റീസ്റ്റാർട്ട് ഹിസ് ലൈഫ് ആൻഡ് ഈ ക്യാൻ അച്ചീവ് ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ലൈഫ് എപ്പോഴും മനസ്സിലാക്കുക സക്സസിൻ്റെ ഫസ്റ്റ് പടവെന്ന് പറയുന്നത് ഫെയിലിയറാണ് ജീവിതത്തിൽ തോറ്ററുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും തോൽവി വിജയിക്കാനുള്ളൊരു പടമാണ് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ തൊട്ടപ്പുറത്ത് ചെറിയോട് മണിയുണ്ട് ടി മണി അടിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ ഫ്രണ്ട്സോടും ഷെയർ ചെയ്യുക ആൻഡ് ഒരിക്കലും തോറ്റു കൊടുക്കരുത് ജീവിതത്തിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് വാഷി എടുക്കുക ആൻഡ് ഓരോരോ സ്റ്റെപ്പ് പടിപടിയായിട്ട് മുമ്പിലോട്ട് പോവുക ഞാൻ ഇതുപോലത്തെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും സൊ സൈനിങ് ഓഫ് ടിൽ ദാൻ അടുത്തൊരു ഇത് കാണുന്നവരെ കാണാം താങ്ക് യു ആൻഡ് ബൈ